എല്ലാവർക്കും സ്കോപ്പ് എതർക്കും തുനിന്ദവൻ ഇ ടി പാണ്ഡിരാജ് സംവിധാനം പാണ്ഡിരാജിന്റെ പ്രസംഗമൊക്കെ നിങ്ങൾ കാണും. ഈ സിനിമയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു റൂറൽ കൈൻഡ് ഓഫ് സെറ്റിംഗിലാണ് കഥ നടക്കുന്നത്. സൂര്യയുടെ കോസ്റ്റ്യൂംസ് കണ്ടാൽ അറിയാം വേട്ടി കെട്ടി പരിപാടിയൊക്കെ ആണ്. സൂര്യ ഒരൊട്ടക്കിന് കൂടെയാണ് സിനിമയ്ക്കകത്ത്. ഈ സിനിമ തുടക്കത്തിൽ സാധാരണ ടിപ്പിക്കൽ സിനിമയുടെ ഫോർമാറ്റ് പോലെ കുറെ ട്രാക്കിങ്ങിന് ഇടുവാണ്. ഒന്ന്, സൂര്യ നാട്ടുപുറത്തുകാരൻ, നന്മ പ്രവർത്തി ചെയ്യുന്ന ഒരാള്, തങ്കച്ചി പാസം അങ്ങനെ ഒക്കെ ഉള്ള ഒരാള്, ഒരുപാട് തങ്കച്ചിമാരൊക്കെ ഉള്ള ഒരാള്, അങ്ങനെ ഒരാള് അവിടെ ഒരു ട്രാക്ക്. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ കോമഡി ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴന്മാർക്ക് രസിക്കുന്ന ടൈപ്പ് കോമഡീസ്. അതോടൊപ്പം വൈലി ഒരു കിടിലോൽ കിടിലം വില്ലനെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. വിനയ് റായിയാണ്. വിനയ് റായി സ്റ്റൈലിഷ് ആയിട്ടുള്ള വില്ലൻ റോൾസ് ചെയ്യുന്ന ആളാണ്. തുപ്പരിവാഹനും ഡോക്ടറൊക്കെ കണ്ട ആളുകൾക്കറിയാം. അപ്പോ അങ്ങനെ കുറെ ട്രാക്ക് ഇങ്ങനെ ഇട്ടേക്കുക. ഇതിനിടയ്ക്ക് ലവ് ട്രാക്ക് ഉണ്ട്. ലവ് ട്രാക്ക് മസ്റ്റ് ആണല്ലോ. ലവ് ട്രാക്ക് സോങ് പരിപാടിയൊക്കെ ഉണ്ട്. ഇങ്ങനെ പോയി ഫാമിലി ഫാമിലി ഇമോഷൻസ്, പിന്നെ അമ്മ, പിന്നെ അപ്പൻ, അങ്ങനെ കുറെ ആളുകൾ, ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ സിനിമ ഇങ്ങനെ ഒരു ഹാഫ് ടൈം വരെ ഇങ്ങനെ പോവാണ്. ആ സമയത്ത് സിനിമ വലിയ ഗുണമെന്നുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനുശേഷം പലപ്പോഴും സൂര്യ, അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയി, സൂര്യ പലപ്പോഴും വളരെ പ്രായമുള്ളതുപോലെ എനിക്ക് തോന്നി. സൂര്യയുടെ ഒരു എനർജി ലെവൽ ഒക്കെ ഉണ്ടെങ്കിൽ കൂടെ സൂര്യക്ക് എന്തോ പ്രായമായ പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ സിനിമ കണ്ടോടുകൂടി ഇത്രയും നാളെ എനിക്ക് സൂര്യ അങ്ങനെ പ്രായമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും സൂര്യയുടെ ആക്ടിങ് അതിനെക്കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. എക്സലന്റ് ആക്ടറാണ്. എനി റോൾസ് സൂര്യ സെറ്റാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഹാഫ് ടൈം കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമയുടെ കാര്യമായ പരിപാടികളിലേക്ക് കടക്കുന്നത്. ഐ വില്ലൻ നായകൻ ഫേസ് ഓഫ്, പിന്നെ അങ്ങനത്തെ പരിപാടികളും അങ്ങനെ സിനിമ അങ്ങ് ഒരു റഷ് ചെയ്തങ്ങ് പോവാണ്. പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നും സിനിമയ്ക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്പിക്കൽ തമിഴ് ഫിലിമാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഓവറാക്കലുകൾ ഈ സിനിമയിലുടനീളമുണ്ട്. സൂര്യ ഓവറാക്കിയിട്ടില്ല, ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ തന്നെ. അതറിയാലോ, ഈ തമിഴന്മാർ ഡയലോഗ് പറയുന്ന രീതിയും, അതായത് അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയൊക്കെ ഭയങ്കര മീറ്ററിലും ഭയങ്കര ഗ്രാഫ് ഹൈയിലുമാണ് അവർ അത് കൺവേ ചെയ്യുന്നത്. അത് എന്നാലേ ഓഡിയൻസിലേക്ക് എത്തുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം. വളരെ ലൈറ്റായിട്ട് അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇമോഷൻസ് അങ്ങ് ഏൽക്കൂല. അത് ടിപ്പിക്കൽ എല്ലാ തമിഴ് സിനിമയിലും അങ്ങനെ തന്നെയാണ്. എസ്പെഷ്യലി ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ഹാഫ് ടൈമിന് ശേഷം, ഇന്റർവെല്ലിന് ശേഷം സിനിമ പ്രത്യേകിച്ചും വില്ലൻ പല സമയങ്ങളിലും നന്നായി ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റോറി ത്രെഡ് എന്ന് പറയുന്നത് ടിപ്പിക്കൽ സാധനം തന്നെയാണ്. പക്ഷേ അതിനെ വളരെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ വേണ്ടി പാണ്ഡിരാജ് ശ്രമിച്ചിട്ടുണ്ട്. അതായത് സാധാരണ സിനിമകളിൽ പറയുന്നതിന്റെ പൊളിറ്റിക്സിന് വിരുദ്ധമായിട്ട് എന്തിന് നമ്മൾ ഇങ്ങനെ ഭയക്കണം എന്നുള്ള ഒരു സാധനം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ സിനിമ പോവുകയാണ്. പിന്നെ ക്ലൈമാക്സിൽ ഒരു കയോസ്, ഒരു കംപ്ലീറ്റ് കയോസ്, പഴയ ഷേക്സ്പീരിയൻ ട്രാജഡിയിലേക്കുള്ള പോലെ ഒരു കയോസ്, അതാണ് ഡയറക്ടർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ചിലപ്പോൾ ഫീൽ ചെയ്യും. കാരണം ഈ ഓവറാക്കൽ കൊണ്ട് ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലേക്ക് കഴിഞ്ഞാലും, പിന്നെ ഇമോഷൻസ് ഇങ്ങനെ 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 അറിയാലോ ഈ പിന്നെ ഇത്തരം ആർട്ടിസ്റ്റുകൾ പ്രകടിപ്പിക്കുന്ന രീതി തമിഴ് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാൽ കൂടെ ആസ് എ ഹോൾ ഈ സിനിമ ഒരു വട്ടം വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. സൂര്യയുടെ പെർഫോമൻസ് ഞാൻ പറഞ്ഞില്ല, സൂര്യ ഓവറോൾ എക്സലന്റ് പെർഫോമൻസ് തന്നെയാണ്. ബാക്കിയുള്ള ആളുകൾ എസ്പെഷ്യലി സത്യരാജൻ, മറ്റേ സ്ഥിരം അമ്മയുടെ അഭിനയിക്കുന്ന സ്ത്രീയൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു കണ്ടിരിക്കാൻ പറ്റിയ സിനിമ. പക്ഷേ പ്രത്യേകിച്ച് പുതുമയുള്ളതായിട്ടോ അല്ലെങ്കിൽ നമ്മളെ വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു സൂര്യയുടെ ഒരു വൺ ഓഫ് എ കൈൻഡ് ഫിലിം ഒന്നുമല്ല. സൂര്യ സാധാരണ കൈവെക്കാത്ത ഒരു ഏരിയ ആണ്. ഇതിനു മുമ്പ് NGK-യിലാണ് ഇതുപോലെ കണ്ടിട്ടുള്ളത്. പക്ഷെ NGK പോലെ ആളുകൾക്ക് പിന്നെ ആശയക്കുഴപ്പമുണ്ടാക്കുകയും അതുപോലെ പല സിനിമകളിലും തലവേദന എടുക്കുന്ന പ്രശ്നമൊന്നും ഇതിനകത്തില്ല. NGK-ആയിട്ട് പല ആളുകൾക്കും ഒന്നും മനസ്സിലായിട്ടില്ല അങ്ങനത്തെ പ്രശ്നം. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആണ് സിനിമ, ആർക്കും കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഈ സിനിമ വലിയ വിജയം കൈവരിക്കാൻ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം അങ്ങനെയാണ് കുറെ പാസം പരിപാടി, കുറെ ഇമോഷണൽ ആയിട്ട് പിന്നെ പ്രേക്ഷകരെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ചും സാധാരണക്കാരെ, തമിഴ് പീപ്പിളിനെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഈ തങ്കച്ചികളുടെ പ്രശ്നങ്ങൾ അങ്ങനെ കാര്യങ്ങൾ, അതിലൊരു അണ്ണനായിട്ട് സൂര്യ അണ്ണൻ ഇടപെടുന്ന ഒരു വികാരം അതിനകത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിലുള്ള സൂര്യയുടെ ലുക്കൊക്കെ കിടുവാണ്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു NGK-യിലെ പോലത്തെ ഒരു ലുക്കൊക്കെ തോന്നി മൊത്തത്തിൽ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പല സന്ദർഭങ്ങളിൽ സൂര്യ പ്രായമായോ എന്നൊരു സംശയം ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, ഇങ്ങനെ ഇങ്ങനെ ആയിരുന്നല്ലോ, പെട്ടെന്ന് പ്രായമായിപ്പോയോ എന്ന് തോന്നുന്ന തരത്തിലുള്ള മേ ബി കോസ്റ്റ്യൂംസിൻ്റെയും ആ ഒരു മീശയുടെയും ഫേസ് ഭയങ്കര ചബ്ബിയതിൻ്റെയൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും സിനിമ എന്ന നിലയ്ക്ക് പിന്നെ DM-ന്റെ മ്യൂസിക് ഒറിജിനൽ സ്കോർ കൊള്ളാം, പ്രത്യേകിച്ച് വില്ലന് കൊടുത്ത BGM ഒക്കെ കൊള്ളാം, പക്ഷെ സോങ്സ് ഒന്നും പോരാ. എന്നിരുന്നാലും ആസ് എ ഹോൾ ഒരു സിനിമ ഒരു തമിഴ് സിനിമ, ടിപ്പിക്കൽ ഒരു റൂറൽ തമിഴ് സിനിമ എന്നുള്ളതാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത്. ഇത് കൊമേഴ്ഷ്യലി കളക്ട് ചെയ്താലും ഇത് വിജയിച്ചാൽ ഇല്ലെങ്കിലെന്നും ഈ സിനിമ സൂര്യയുടെ ഫിലിമോഗ്രാഫിയിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ഒന്നിനും കൊള്ളാത്തൊരു സിനിമയാണ്. മീൻസ് സൂര്യയുടെ ഓവറോൾ കരിയർ എടുക്കുന്ന സമയത്ത്, ഈ ലാസ്റ്റ് ചെയ്ത രണ്ട് സിനിമ സൂര്യ പോട്ടറും ജയ് ഭീമൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത്,
ആസ് എ ഹോൾ സൂര്യയുടെ കരിയർ ഭാവിയിൽ എടുക്കുന്ന സമയത്ത് ഈ സിനിമ കൗണ്ട് ചെയ്യാൻ പറ്റാത്തൊരു സിനിമയാണ്. കാരണം ടിപ്പിക്കൽ ഒരു പാണ്ഡ്യരാജ് ടിപ്പിക്കൽ തമിഴ് സിനിമ. ഈ സിനിമ ആ രീതിക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓഡിയൻസ് എന്ന് പറയുന്നത് തമിഴ് പീപ്പിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ആണ്. അപ്ഡേറ്റ് വോളിമേ വോളിമേ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ സിനിമയെ ആരും മുക്കിക്കൊണ്ട് നടന്നിട്ടൊന്നുമില്ല. ഈ സിനിമ വളരെ പിന്നെ സൈലന്റ് ആയിട്ട് വന്നു, ആളുകൾ കാണാൻ വേണ്ടി ഇറക്കിയൊരു സിനിമ. അത് അതുകൊണ്ട് തന്നെ ആ രീതിക്ക് തന്നെ പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പേഴ്സണലി സൂര്യയുടെ ഇത്തരം സിനിമകളെനിക്ക് താല്പര്യമില്ല. കാരണം സൂര്യ ഇങ്ങനെ സിനിമയുടെ ആളല്ല. ഇത് വിജയിയോ വിശാലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, സൂര്യ അങ്ങനത്തെ സിനിമയുടെ ആളല്ല. ശരിക്കും സൂര്യയുടെ സിനിമ നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്ന തരത്തിൽ, എന്നേക്കും ഉള്ള ഒരു 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 ലൈബ്രറിയിൽ വെക്കാൻ കഴിയുന്ന തരത്തിലുള്ള സിനിമയാണ് സൂര്യ ചെയ്യേണ്ടത് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇങ്ങനെ ചെയ്യട്ടെ, അദ്ദേഹത്തിന് കൊമേഴ്ഷ്യലായിട്ട് സക്സസ് വേണമല്ലോ. അല്ലാതെ ജെ ബിയും സൂര്യ പോട്ടർ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇനിവേ, എതർക്കും തുനിന്തവൻ ഡെയർഡെവിൾ.